കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ് കണ്ണൂർ ജില്ലയിലേക്ക്. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടയിലും ജില്ലയിലെ ഓരോ മണ്ഡലങ്ങളിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഗൾഫ് ബസാർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭാവി പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ജനങ്ങളുമായി സംവദിക്കുവാനുമായാണ് ഓരോ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ് നടന്നുവരുന്നത്. ശനിയാഴ്ച പൈവെളികയിൽ നിന്നും തുടങ്ങിയ നവകേരള സദസ് ഞായറാഴ്ച കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. കാസർഗോഡ് മണ്ഡലത്തിലെ നവകേരള സദസ് സംഘടിപ്പിച്ച നായന്മാർ മൂല മിനി സ്റ്റേഡിയത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന ഉദുമാ മണ്ഡലം നവകേരള സദസ്സിലും വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തായിരുന്നു കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ നവകേരള സദസ് നടന്നത്. ഇവിടെയും നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. വൈകുന്നേരത്തോടെയാണ് ജില്ലയുടെ തെക്കേയറ്റമായ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിൻ്റെ പര്യടനം പൂർത്തിയാക്കിയത്. കാലിക്കടവ് മൈതാനിയിൽ നടന്ന നവകേരള സദസ്സിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഓരോ മണ്ഡലങ്ങളിലും LDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രതിപക്ഷത്തെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗം. സംസ്ഥാനത്തോട് പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോൾ ആ പകപോക്കൽ നടപടിക്കെതിരെ ശബ്ദിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന ദുഃഖകരമായ അനുഭവം നാം പ്രത്യേകം കാണേണ്ടതാണ്. ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ആണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തത പ്രകടിപ്പിക്കാൻ തയ്യാറാകാതിരിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലും പൊതുജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുവാൻ കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. നവകേരള സദസ്സിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയായിരുന്നു കാസർഗോഡ് ജില്ലയിൽ ഒരുക്കിയത്. ADGP മാരുടെ നേതൃത്വത്തിൽ 2000-ലേറെ പോലീസുകാരാണ് ക്രമസമാധാന ചുമതല നിർവഹിച്ചത്. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയ നവകേരള സദസ് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. 140 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തി December 24 തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.